ഫുട്ബോൾ ലോകം ഒരിക്കലും മറക്കാത്ത ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലാണ് സർ അലക്സ് ഫെർഗൂസന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും പെപ് ഗാർഡിയോളയുടെ ബാർസലോണയും തമ്മിൽ ഏറ്റുമുട്ടിയ ആ ത്രില്ലർ പോരാട്ടം. 2011 May 28 ഇംഗ്ലണ്ടിലെ വെംബ്ലി സ്റ്റേഡിയത്തിലാണ് ആ മത്സരം അരങ്ങേറുന്നത്. അന്ന് ടിക്കി ടാക്ക എന്നൊരു ഗെയിം സ്റ്റൈൽ കൊണ്ട് ഫുട്ബോൾ ആരാധകരെ അത്ഭുതപ്പെടുത്തിയ ബാർസലോണ അവരുടെ എക്കാലത്തെയും മികച്ച ചിരവൈരികളായ സാക്ഷാൽ റിയൽ മാഡ്രിഡിനെ സെമിയിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഫൈനൽ കളിക്കാൻ വരുന്നത്. മറുവശത്ത് ചെകുത്താൻമാർ സെമിയിൽ ഷാൽക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത്. അങ്ങനെ താരനിബിഡമായ രണ്ട് ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ മത്സരം ആവേശകരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോരാത്തതിന് ഇതൊരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കൂടിയാണ്. അപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ മത്സരം എത്രത്തോളം കനക്കുമെന്നത്. അന്ന് യുണൈറ്റഡിൻ്റെ ഗോൾ കീപ്പറായിട്ട് വാൻഡി സാറാണ്. ഡിഫൻസിൽ അണിനിരക്കുന്നത് ഫേബിയോയും ഫെർഡിനാർഡും വിദിച്ചും ഇവ്രയും വലൻസിയയും ഗാരിക്കും ഗിഗ്സും പാർക്കും അടങ്ങിയ മിഡ്ഫീൽഡേഴ്സും റൂണിയും ഹെർണാണ്ടസും അടങ്ങിയ ഫോർവേഡും. അതെ, താരനിബിഡമായ ഒരു ടീമുമായി തന്നെയാണ് യുണൈറ്റഡ് വരുന്നത്. മറുവശത്ത് കാറ്റാലൻ പടയുടെ കാവൽ മാലാകയായിട്ടുള്ളത് വാൾഡസാണ്. ഡിഫൻസിൽ ഡാനി അൽവസും മഷറാനോയും പിക്കോയും അബിദാലും അടങ്ങിയ നല്ലൊരു ഡിഫൻസ് തന്നെ ബാർസലോണക്കുണ്ട്. സാവിയും ബുഡ്സ്കിൽസും വിനീസ്റ്റയും അണിനിരക്കുന്ന മിഡ്ഫീൽഡേഴ്സും. ഇനി ഫോർവേഡിലേക്ക് വരികയാണെങ്കിൽ പെട്രോ, മെസ്സി, വില്ല എന്നിവരടങ്ങിയ മികച്ചൊരു ഫോർവേഡും. അതെ, എല്ലാ പൊസിഷനിലും ഒന്നിനൊന്നിന് മികച്ച താരങ്ങൾ തന്നെയാണ് ബാർസലോണക്കുള്ളത്. അന്ന് മത്സരം നിയന്ത്രിക്കുന്നത് വിക്ടർ കസായി എന്ന ഒരു ഹംഗേറിയൻ റഫറിയാണ്. അങ്ങനെ 87,000 വരുന്ന കാണികളെ സാക്ഷിയാക്കി യുണൈറ്റഡിൻ്റെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുന്നു. മുമ്പ് 2009 റോമയിൽ വെച്ച് നടന്ന ഇതേ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ 2-0 ബാർസലോണ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഒരു പ്രതികാരം തീർക്കാനുള്ള ഒരു സുവർണ അവസരമാണ് യുണൈറ്റഡിന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ മത്സരത്തിൻ്റെ 7-ാം മിനിറ്റിൽ തന്നെ ഒരു ലോങ് ബോളിലൂടെ നല്ലൊരു അവസരം യുണൈറ്റഡിനെ തേടിയെത്തുന്നു. പക്ഷേ ആ പന്തിലേക്ക് റൂണി എത്തും മുമ്പേ ബാർസലോണയുടെ ഗോൾ കീപ്പർ അവിടെ രക്ഷകനാകുന്ന കാഴ്ച. ഇവിടെ ഡാവിഡ് വില്ലയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മെസ്സിയുടെ നല്ലൊരു ത്രൂ ബോൾ ബോക്സിലോട്ട് വരുന്നു. പക്ഷേ വളരെ കൃത്യമായി തന്നെ യുണൈറ്റഡിൻ്റെ ഡിഫൻസ് അവിടെ വില്ലയെ ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ വീണ്ടും നല്ലൊരു അവസരം കാണാം. അതായത് സാവിയുടെ അളന്നു മുറിച്ചൊരു ക്രോസ് ബോക്സിലോട്ട് വരുന്നു. എന്നാൽ വളരെ കൃത്യമായി വില്ല ആ പന്ത് കണക്ട് ചെയ്തെങ്കിലും ഫിനിഷ് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം പരാജിതനാകുന്നു. ഒരു പക്ഷേ ബാർസലോണക്ക് ലീഡെടുക്കാനുള്ളൊരു സുവർണ അവസരം തന്നെയായിരുന്നു അത്. പക്ഷേ അവിടെ ബാർസലോണക്ക് നിർഭാഗ്യം വേട്ടയാടിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. യുണൈറ്റഡ് ഡിഫൻസിനും അതുപോലെ തന്നെ യുണൈറ്റഡിൻ്റെ ഗോൾ കീപ്പർക്കും ഡേവിഡ് വില്ല എന്ന ആ ഒരു 7-ാം നമ്പർക്കാരൻ ഉണ്ടാക്കുന്ന ആഘാതം ചെറുതൊന്നുമല്ല. അതെ, അഗെയിൻ വില്ല. ഇവിടെ വീണ്ടും വില്ല ഒരു ഷോട്ട് എടുക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം ആ ഷോട്ടിന് വേഗത ഇല്ലാത്തതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ വാൻഡി സാർ അത് കയ്യിലൊതുക്കുന്നു. എന്നിരുന്നാലും ബാർസലോണയുടെ മുന്നേറ്റ നിരയെ അല്ലെങ്കിൽ ബാർസലോണയുടെ ആക്രമണങ്ങളെ എടുത്തു പറയേണ്ടതാണ്. കാരണം ഒരു ഗോൾ അടിച്ചേ മതിയാകൂ എന്ന തരത്തിലുള്ള മുന്നേറ്റങ്ങളാണ് ബാർസയിൽ നിന്നും കാണാൻ കഴിയുന്നത്. പക്ഷേ ആ ഒരു ഗോൾ മാത്രം അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നു. എന്നാൽ കാറ്റാലൻ ആരാധകർ കാത്തിരിക്കുന്ന ആ ഒരു ഗോളിനായി ബാർസ താരങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ ശ്രമങ്ങളുടെ ഫലമെന്നോണം പറയാം ഇനിയസ്റ്റ ടു സാവി. സാവി വളരെ മനോഹരമായി ആ പന്തിനെ ഹോൾഡ് ചെയ്ത് യുണൈറ്റഡ് ഡിഫൻഡേഴ്സിനെ കബളിപ്പിച്ച് മുന്നേറുന്നു. ആ മുന്നേറ്റത്തിനൊടുവിൽ പന്ത് നേരെ പെഡ്രോയിലേക്ക് കൈമാറുന്നു. പെഡ്രോ ഒരു ഷോട്ട് എടുക്കുന്നു. നോ മിസ് ഡേ, അത് ഗോളായി മാറുന്നു. യുണൈറ്റഡ് ഗോൾ കീപ്പർ മുഖം പൊത്തുന്നു. പെപ് ഗാർഡിയോള ആവേശത്താൽ വികാരപരിതനാകുന്നു. സ്റ്റേഡിയം മുഴുവൻ നൃത്തം വെക്കുന്നു. അങ്ങനെ ബാർസലോണക്ക് അനിവാര്യമായ ഒരു ലീഡ് ബാർസലോണയുടെ 17-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ പെഡ്രോ റോഡ്രിഗോസ് നേടിക്കൊടുക്കുന്നു. നൗ ബാർസലോണ 1-0. ആ ഒരു ഗോളിന് വഴിയൊരുക്കിയ സാവിയുടെ ആ ഒരു അസിസ്റ്റ് എടുത്തു പറയേണ്ടതാണ്. അതായത് മധ്യനിരയിൽ നിന്നും ഇനിയസ്റ്റ കൊടുത്ത പന്ത് വളരെ കൃത്യമായി ഹോൾഡ് ചെയ്ത് യുണൈറ്റഡ് ഡിഫൻഡേഴ്സിനെ കബളിപ്പിച്ച് അദ്ദേഹം അത് പെഡ്രോക്ക് കൈമാറുന്നു. പിന്നീട് പെഡ്രോക്ക് ഒരു ഷോട്ട് എടുക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ.
അതെ, വാട്ട് എ പാസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഗോൾ. അങ്ങനെ ആരാധകർ കാത്തിരുന്ന ആ ഗോൾ സാവിയുടെ ആ മാന്ത്രിക അസിസ്റ്റിൽ നിന്നും ബാർസലോണയുടെ 17-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ പെഡ്രോ ആരാധകർക്ക് സമ്മാനിക്കുന്നു. ഇവിടെ പന്തുമായി റൂണി, റൂണി ടു ഗിഗ്സ്. എന്നാൽ ഗിഗ്സ് ആ പന്ത് തിരിച്ച് റൂണിക്ക് തന്നെ കൈമാറുന്നു. റൂണി ഒരു ഷോട്ട് എടുക്കുന്നു, അതെ അത് ഗോളായി മാറുന്നു. അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ യുണൈറ്റഡ് മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അതും യുണൈറ്റഡിന്റെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കറായ അവരുടെ 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ വെയിൻ റൂണിയിലൂടെ. സ്റ്റിൽ 1-1. നമുക്കിവിടെ കാണാൻ കഴിയും സർ അലക്സ് ഫെർഗൂസന്റെ ആ ഒരു സെലിബ്രേഷനൊക്കെ. അതായത് യുണൈറ്റഡിന് അത്രത്തോളം പ്രധാനപ്പെട്ടൊരു ഗോളായിരുന്നു ഇത്. കാരണം മത്സരത്തിന്റെ 27-ാം മിനിറ്റിൽ ബാർസലോണ ഒരു ഗോളിന്റെ ലീഡെടുക്കുന്നു. വെറും 5 മിനിറ്റിന് ശേഷം യുണൈറ്റഡ് ആ ഗോൾ തിരിച്ചടിച്ചിരിക്കുന്നു. അങ്ങനെ ഈ മത്സരം ആവേശകരമായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ മത്സരം തുടരുന്നു. ഇവിടെ മെസ്സി യുണൈറ്റഡ് താരത്തെ നെറ്റ്മങ്ക് ചെയ്ത് മുന്നേറുന്നു. ഒടുവിൽ ആ പന്ത് മെസ്സി വില്ലക്ക് കൈമാറുന്നു. വില്ല അത് തിരിച്ച് പാസ് ചെയ്യുന്നു. ഓ, ജസ്റ്റ് മിസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് പന്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി മെസ്സി ഓടിയെത്തി തൻ്റെ കാൽ വെക്കുന്നു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ആ പന്ത് മെസ്സിയുടെ കാലിൽ ടച്ച് ചെയ്യാതെ പുറത്തേക്ക് പോകുന്നു. നല്ലൊരു സുവർണ അവസരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടതിൽ ബാർസ താരങ്ങളുടെ നിരാശയും കാണാം. അങ്ങനെ വെംബ്ലി സ്റ്റേഡിയത്തെ ആവേശകരമാക്കിയ ഈ ഫൈനൽ പോരാട്ടം ഹാഫ് ടൈമിലെത്തി നിൽക്കുന്നു. ഹാഫ് ടൈം വരെ ഒരുപാട് മികച്ച മുന്നേറ്റങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇനി ഹാഫ് ടൈമിന് ശേഷം എന്താണെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫിന് വേണ്ടി താരങ്ങളൊക്കെ റെഡിയായി മൈതാനത്തേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ ബാർസയുടെ ടച്ചോട് കൂടിയാണ് സെക്കൻഡ് ഹാഫ് കിക്ക് ഓഫ് ആവുന്നത്. സെക്കൻഡ് ഹാഫിന് ശേഷവും ഒട്ടും വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള മുന്നേറ്റങ്ങളാണ് ബാർസയിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇവിടെ പന്തുമായി ഇനിയസ്റ്റ, ഇനിയസ്റ്റ പന്ത് മെസ്സിക്ക് കൈമാറുന്നു. എന്നാൽ മെസ്സി നല്ലൊരു റൺ നടത്തുന്നു, പിന്നീട് ഒരു ഷോട്ട് എടുക്കുന്നു. അതെ, അത് ഗോളായി മാറുന്നു. വാട്ട് എ ഗോൾ ലിയോ. ഈ ഒരു ഗോളിനെ കുറിച്ച് എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? അത്രക്കും മനോഹരമായ ഒരു ഗോൾ. ഇന്നും നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസുകളിലും മറ്റു സോഷ്യൽ മീഡിയകളിലും ഈ ഒരു ഗോളും സെലിബ്രേഷനും കാണുന്നുണ്ടെങ്കിൽ അത് മാത്രം പോരെ ഈ ഒരു ഗോളിൻ്റെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. അതായത് UCL പോലത്തെ ഒരു ഫൈനൽ മത്സരത്തിൽ തൻ്റെ ടീം 1-1 സമനിലയിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ സുന്ദരമായ ഒരു ഗോൾ നേടി തൻ്റെ ടീമിൻ്റെ ലീഡ് ഉയർത്തുകയാണ് മെസ്സി അവിടെ ചെയ്യുന്നത്. പിന്നീട് മെസ്സിയുടെയും ബാർസ താരങ്ങളുടെയും ആ ഒരു മാസ് സെലിബ്രേഷനും കൂടിയായപ്പോൾ വെംബ്ലി സ്റ്റേഡിയത്തിലേക്ക് ഈ ആവേശ പോരാട്ടം കാണാനെത്തിയ ആരാധകർ ആർത്തുല്ലസിക്കുന്നു. മറുവശത്ത് യുണൈറ്റഡ് താരങ്ങളും യുണൈറ്റഡ് ആരാധകരും നിരാശയുടെ പടുകൊയിലേക്ക് വീണിരിക്കുന്നു. എന്നാൽ ഈയൊരു ലീഡ് ഒരിക്കലും ബാർസലോണക്ക് സേഫ്റ്റി അല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഹാഫ് ടൈമിന് മുമ്പ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്, ബാർസ ഒരു ഗോളടിക്കുന്നു. ആക്ച്വലി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ യുണൈറ്റഡ് ആ ഗോൾ തിരിച്ചടിക്കുന്നു. അതുപോലൊരു തിരിച്ചടി ബാർസലോണ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ ഗെയിം സ്റ്റൈലിൽ ചേഞ്ച് വരുത്തുന്ന ഒരു ടീമാണ് സർ അലക്സ് ഫെർഗൂസന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇവിടെ ഇനിയസ്റ്റയുടെ ഒരു മുന്നേറ്റത്തെ ഫൗൾ ചെയ്യപ്പെടുന്നു യുണൈറ്റഡ് മിഡ്ഫീൽഡർ മൈക്കിൾ കാരിക്ക്. അതിന് അദ്ദേഹത്തിന് ഒരു മഞ്ഞ കാർഡും ലഭിക്കുന്നു. അങ്ങനെ മത്സരത്തിൻ്റെ 62-ാം മിനിറ്റിൽ വീണ്ടും ഒരു അവസരം ബാർസയെ തേടിയെത്തുന്നു. ഇപ്രാവശ്യം ഇനിയസ്റ്റയിൽ നിന്നും പന്ത് സ്വീകരിച്ച മെസ്സി ബോക്സിലോട്ട് കുതിച്ചു കയറി ഒരു ഷോട്ട് എടുത്തെങ്കിലും ആ ഷോട്ടിന് പവറില്ലാത്തത് കൊണ്ട് ഗോൾ കീപ്പർ ആ പന്ത് തട്ടിയകറ്റുന്നു. ഒടുവിൽ അത് യുണൈറ്റഡ് ഡിഫൻഡേഴ്സ് ക്ലിയർ ചെയ്യുന്നു. എന്നിരുന്നാലും ബാർസ ആരാധകർ ആവേശത്തിലാണ്. കാരണം അവർ ഇപ്പോഴും ഒരു ഗോളിൻ്റെ ലീഡിലാണല്ലോ. അങ്ങനെ മത്സരം 65-ാം മിനിറ്റിലേക്ക് എത്തി നിൽക്കുന്നു. ഇവിടെ സാവിയുടെ നല്ലൊരു ഷോട്ട് കാണാം. അതും ഒരു ബുള്ളറ്റ് ഷോട്ട് തന്നെയായിരുന്നു. പക്ഷേ അവിടെയാണ് വാൻഡി സാർ എന്ന യുണൈറ്റഡ് ഗോൾ കീപ്പറിൻ്റെ ക്വാളിറ്റി എടുത്തു പറയേണ്ടത്. സാവിയുടെ മനോഹരമായ ഷോട്ടിനെ അതിമനോഹരമായി തന്നെ വാൻഡി സാർ അത് തട്ടിയകറ്റി യുണൈറ്റഡിൻ്റെ രക്ഷകനായി മാറുന്നു. അങ്ങനെ മത്സരത്തിൻ്റെ 68-ാം മിനിറ്റിലാണ് ബാർസ ആരാധകർ കാത്തിരുന്ന ആ 3-ാം ഗോൾ വരുന്നത്. പോസ്റ്റിൻ്റെ റൈറ്റ് പാർശ്വത്തിൽ നിന്നും
മെസ്സി ബോക്സിലോട്ട് പന്തുമായി കൊതിക്കുന്നു. എന്നിട്ട് ബുസ്കറ്റ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മെസ്സി ഒരു പാസ് നൽകുന്നു. എന്നാൽ ആ പാസ് മിസ് പാസ് ആയതിനാൽ യുണൈറ്റഡ് ഡിഫൻസിന്റെ കാലുകളിൽ പന്ത് എത്തിയെങ്കിലും അത് ക്ലിയർ ചെയ്യുന്നതിൽ അവർ പരാജയപ്പെടുന്നു. ഒടുവിൽ ആ പന്ത് ബുസ്കറ്റ്സ് റാഞ്ചിയെടുക്കുന്നു, എന്നിട്ടത് വില്ലയിലേക്ക് നീട്ടിക്കൊടുക്കുന്നു. വില്ല ആ സ്പോട്ടിൽ തന്നെ ഒരു ചിപ്പിംഗ് ഷോട്ട് എടുത്ത് അത് ഗോളാക്കി മാറ്റുന്നു. അതെ, മത്സരത്തിന്റെ തുടക്കം മുതൽ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു താരമായിരുന്നു ഡേവിഡ് വില്ല. കാരണം ഒരുപാട് ഷോട്ടുകളാണ് അദ്ദേഹം യുണൈറ്റഡിന്റെ ഗോൾ വല ലക്ഷ്യമാക്കി പായിച്ചത്. പക്ഷേ പല ഷോട്ടുകളും നിർഭാഗ്യവശാൽ ഗോളാകാതെ പോയി. എന്നാൽ ഇന്നീ നിമിഷം അദ്ദേഹത്തിന്റെ കാലുകളിൽ നിന്നും ഒരു മാന്ത്രിക ഗോൾ പിറന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേഡിയം ഒന്നാകെ ആഹ്ലാദ പരിതമാകുന്നു. യുണൈറ്റഡിന്റെ പ്രതീക്ഷകൾ തകർന്നടിയുന്നു. ബാർസലോണ ഈ നിർണായകമായ ഫൈനൽ മത്സരത്തിൽ 2 ഗോളിന്റെ ലീഡിൽ എത്തി നിൽക്കുന്നു. നൗ ബാർസലോണ 3 യുണൈറ്റഡ് 1. ആ ഒരു ഗോളും കൂടി വന്നതിന് ശേഷം യുണൈറ്റഡ് കൂടുതൽ അറ്റാക്കിംഗ് ഫുട്ബോളിലേക്ക് മാറുന്നത് കാണാം. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും 2 ഗോൾ തിരിച്ചടിക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലാണ്. 2008-2009 ചാമ്പ്യൻസ് ലീഗ് സീസണിന്റെ ഫൈനലിൽ നമുക്കെല്ലാവർക്കും അറിയാം, യുണൈറ്റഡിനെ 2-0 ബാർസലോണ തകർത്ത് വിട്ടിരുന്നു. അതിൻ്റെ ആ ഒരു പ്രതികാരം തീർക്കാനുള്ള അവസരം തന്നെയായിരുന്നു യുണൈറ്റഡിന് ഈ ഒരു ഫൈനൽ പോരാട്ടം. പക്ഷേ നിലവിൽ ഇപ്പോൾ യുണൈറ്റഡ് 2 ഗോളിന് പിറകിലാണ്. ഇവിടെ റോണിയുടെ നല്ലൊരു ഷോട്ട് കാണാം. പക്ഷേ അത് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പോസ്റ്റിന് മുകളിലൂടെ പോകുന്നു. വീണ്ടൊരിക്കൽ കൂടി യുണൈറ്റഡിൻ്റെ നല്ലൊരു ഷോട്ട് വരുന്നു. ഇപ്രാവശ്യം പോർച്ചുഗൽ താരം നാനിയുടെ ഒരു ട്രൈ ആയിരുന്നു. അതും നിർഭാഗ്യവശാൽ പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ നാനി നിരാശനാകുന്നു. ഇനി ഈ ആവേശകരമായ ഫൈനൽ പോരാട്ടം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും സർ അലക്സ് ഫെർഗൂസന്റെ കൈകൾ വിറക്കുന്നത്. കാരണം മത്സരം 85 മിനിറ്റിൽ എത്തി നിൽക്കുന്നു. ഓൾറെഡി യുണൈറ്റഡ് 2 ഗോളിന് തോറ്റു നിൽക്കുകയാണ്. ഇവിടെ ഡാനി അൽവസിനെ പിൻവലിച്ചുകൊണ്ട് കാർലോസ് പുയോൾ മൈതാനത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഈ ഒരു മത്സരത്തിന്റെ അവസാന ട്രൈ ആയിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടത്. അതായത് ഇനിയസ്റ്റയുടെ നല്ലൊരു ഗോൾ ശ്രമമായിരുന്നു അത്. പക്ഷേ വളരെ കൃത്യമായി തന്നെ വാൻഡി സാർ അത് കയ്യിലൊതുക്കുന്നു. അങ്ങനെ ഇംഗ്ലണ്ടിലെ വെംബ്ലി സ്റ്റേഡിയത്തെ ആവേശകരമാക്കിയ ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. അതെ, റഫറി ഫൈനൽ വിസിൽ മുഴക്കിയിരിക്കുന്നു. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, വീണ്ടൊരിക്കൽ കൂടി യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാർസലോണ യൂറോപ്പിലെ ഏറ്റവും ബെസ്റ്റ് ടൂർണമെൻ്റായ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ വെംബ്ലി സ്റ്റേഡിയം ആഹ്ലാദ പരിതമാകുന്നു. ബാർസയുടെ ഡഗൗട്ട് ഇളകിമറിയുന്നു. മെസ്സിയും ഡേവിഡ് വില്ലയും ഇനിയസ്റ്റയും സാവിയും അടങ്ങിയ സൂപ്പർ താരങ്ങൾ സന്തോഷം കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. കാരണം ബാർസ ഫൈനലിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ചില്ലറക്കാരെയല്ലായിരുന്നു, മറിച്ച് സർ അലക്സ് ഫെർഗൂസന്റെ ഇതിഹാസ സ്കോഡുമായി വന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയായിരുന്നു. എന്നാൽ പെപ് ഗാർഡിയോളയുടെ കീഴിൽ ടിക്കി ടാക്ക എന്നൊരു ഗെയിം സ്റ്റൈൽ കൊണ്ട് എതിരാളികളെ ഭയപ്പെടുത്തി മുന്നേറുന്ന ബാർസലോണയ്ക്ക് ഇതൊരു അർഹിച്ച കിരീടം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. There are Barcelona hands on the European Cup at Wembley once more. Masters of all they survey, the new Barcelona dream team.